കമലേഷ് തുടരുന്നുണ്ട്. ഒരു പ്രശ്നമുള്ളത് എന്ത് കാരണം കൊണ്ട് എം ആർ അജിത്കുമാറിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയെന്ന് ഇപ്പോഴും വ്യക്തമാക്കുന്നില്ല. എന്തെങ്കിലും നടപടിയെന്ന് വ്യാഖ്യാനിക്കാമെന്നേ ഉള്ളൂ. മുഖ്യമന്ത്രി ഓഫീസ് നിറക്കിയൊരു വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ്. അബ്ജോദ്, എം ആർ അജിത്കുമാറിന്റെ സ്ഥലം മാറ്റം. എ ഡി ജി പി എം ആർ അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റി. ഇന്ത്യൻസ് എ ഡി ജി പി മനോജ് അബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി നിയമിച്ചു എന്നുള്ള കാര്യം പറയുന്നു. നേരത്തെ എ ഡി ജി പി എം ആർ അജിത്കുമാറുമായി ബന്ധപ്പെട്ട ഉയർന്ന ആക്ഷേപങ്ങളിൽ ആരോപണങ്ങളിൽ വിഷയങ്ങളിൽ പോലീസ് മേധാവി നേരിട്ടുള്ള പ്രത്യേക സംഘവും അന്വേഷിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമോ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം പോലും പറയാതെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് മുഖ്യമന്ത്രി ഓഫീസ് ഒരു വിശദീകരണം ഇറക്കിയത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. രാവിലെ ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ നമ്മളൊക്കെ തന്നെ ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്ത് നിർണായകമായ തീരുമാനമെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വാർത്തകൾ നിഷേധിക്കാൻ വേണ്ടി സ്വാഭാവികമായ ചർച്ച മാത്രമാണ് നടന്നത് എന്ന് വിശദീകരിക്കാൻ ഇറക്കിയ വാർത്താക്കുറിപ്പിലെ അത്രയും പദങ്ങളും വാക്കുകൾ പോലും ഈ നിർണായകമായ മാറ്റത്തെക്കുറിച്ചുള്ള വാർത്താക്കുറിപ്പിലില്ല. വാർത്താക്കുറിപ്പിൽ പോലും കരുതൽ എന്ന് വേണം പറയാൻ. അബ്ജോദ്, ആ രീതിയിൽ എന്തൊരു കരുതലാണ് എന്നുള്ളതാണ് ഈ അജിത്കുമാർ പുറത്തേക്ക് പോകുമ്പോഴും മുഖ്യമന്ത്രി ഓഫീസ് നിറക്കിയ വാർത്താക്കുറിപ്പിൽ പോലും പറയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അരുൺകുമാർ അതിന്റെ ഓർഡർ പുറത്തേക്ക് വിടാൻ സാധ്യതയുണ്ട്. ആ ഓർഡറിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ സാധ്യത. കമലേഷ്, നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുന്നു. സിപിഐ മുള്ളിന്മേൽ നിൽക്കുന്നു. സിപിഐ എംഎൽഎമാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല. ആ അസുഖകരമായ സാഹചര്യം ഒഴിവാക്കാൻ പേരിനൊരു നടപടി. പേരിനൊരു നടപടി, കരുതലോടുള്ള നടപടി എന്ന് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. എന്തെങ്കിലും വലിയ തരത്തിലൊരു നടപടിയായി കാണാൻ കഴിയില്ല. എങ്കിൽ കൂടി ഒരു പോസ്റ്റിൽ നിന്നുള്ള മാറ്റം, അതിനുവേണ്ടിയാണ് സി പി ഐക്ക് ഇത്രയധികം ശക്തമായി വാദം ഉയർത്തിയത്. അതവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ആശ്വാസമാണ് ഇപ്പോൾ പി എസ് സ്മാരകത്തിൽ ഈ രാത്രി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചത്. രാത്രി ഒന്നും തന്നെ സംസ്ഥാന സെക്രട്ടറി മീറ്റിംഗിലെങ്കിൽ ഓഫീസിൽ വരാത്തതാണ്. ഇന്നൊരു തീരുമാനമില്ലെങ്കിൽ നാളെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചുകൊണ്ട് കടുത്ത നടപടിയിലേക്ക് പോകാൻ സി പി ഐ ആലോചിച്ചതാണ്. ഇന്ന് കുറെ കൂടി കാത്തിരുന്ന ശേഷം നാളെ യോഗം വിളിച്ചുകൊണ്ട് അതിശക്തമായി, ഒരുപക്ഷെ നാളെ നിയമസഭയിലേക്ക് വരാൻ പോലും കൂട്ടാക്കാതെ മാറി നിന്നാലോ എന്ന് വരെ സി പി ഐ ആലോചിച്ചിട്ടുണ്ട്. ചർച്ചകൾ പങ്കെടുക്കുകയാണെങ്കിൽ എ ഡി ജി പിക്കെതിരെ നടപടി വേണമെന്ന് അവിടെ സി പി ഐ അംഗങ്ങൾ ഉന്നയിക്കുന്നത് അത്തരത്തിലുള്ള വാദം വരെ ആ പാർട്ടിയിൽ ഉയർന്നിരുന്നു. അങ്ങനെ ശക്തമായ ഒരു സമ്മർദ്ദത്തിലേക്ക് സി പി ഐ പോകുമെന്നുള്ള സൂചന കൂടി ഉയർന്നിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു നടപടി എടുത്തിരിക്കുന്നു. എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാണുന്നത്. ആ വാർത്താക്കുറിപ്പിലെ കരുതൽ, ആ പുറത്തു പോകലിലെ കരുതൽ, എന്ത് തരത്തിലുള്ള നടപടിയാണ്, എന്തിന്റെ ഇതും പറയാൻ കഴിയില്ല. കമലേഷ്, മാസങ്ങൾ മാത്രമാണ് മനോജ് എബ്രഹാം ഇനി സ്ഥാനക്കയറ്റത്തിന് ബാക്കിയുള്ളത്. ഇനി തിരികെ ഈ ചുമതലയിലേക്ക് തന്നെ അജിത്കുമാർ ഇനിയൊരു വേള വരില്ല എന്നും പറയാൻ കഴിയില്ല. ഒരിക്കലും തള്ളിക്കാൻ കഴിയില്ല. ഇന്ന് ഏത് രീതിയിലും തിരികെ എത്താമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയേറെ പവർഫുള്ളായ ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല, ഇപ്പോൾ ഒരു എത്ര അന്വേഷണം നടത്തിയാലും ആ സ്ഥാനത്ത് അദ്ദേഹം തുടർന്നു പോയത് നാം കണ്ടതാണ്. ഇപ്പോൾ തന്നെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണമുണ്ട്. ആ സമയത്ത് മാറ്റിയിട്ടില്ല. എത്ര അന്വേഷണങ്ങൾ നടക്കുന്നു. പൂരം കലക്കലിൽ വീണ്ടും ത്രിതല അന്വേഷണത്തിൽ ഒരന്വേഷണം അജിത്കുമാറിന്റെ വീഴ്ചയിലാണ്. അങ്ങനെ അന്വേഷണം നടക്കുന്ന സമയത്തൊക്കെ തന്നെ നൽകിയ സംരക്ഷണമാണ് നിയമസഭയും സി പി ഐയുടെ സമ്മർദ്ദവും. അത് രണ്ടും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒപ്പം തന്നെ സി പി എമ്മിൽ നിന്നും മുഖ്യമന്ത്രിക്കെതിരെ ചില ചോദ്യങ്ങൾ കൂടി സംസ്ഥാന സമിതിയിലൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സമയത്ത് ഇങ്ങനെ കരുതലോടെയുള്ള കൈവിടലിന് പോലും മുഖ്യമന്ത്രി തയ്യാറായത്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയാണ്. അതിന് പോലും ഇത്ര സമയമെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സ്വകാര്യ സന്ദർശനം എന്നുള്ളൊരു വിശദീകരണം മുഖ്യമന്ത്രി നൽകിയിട്ട് പോലും അത് തള്ളിക്കളഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി ആർജവം കാണിച്ചില്ല എന്നുള്ള ഏറ്റവും പ്രധാന. ഒരു നിമിഷം കമലേഷ്, ഞാൻ തിരിച്ചെത്താം. അരുൺകുമാർ എന്തോ പുതിയ വിവരം പങ്കുവെക്കാനുണ്ട്. അരുൺ പറയൂ. അബ്ജിത്, ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പറയുന്ന സ്ഥലം മാറ്റം സംബന്ധിച്ചുള്ള ഉത്തരവിലും ഇതൊരു നടപടിയുടെ ഭാഗമായിട്ടല്ല, ഭാഗമായിട്ടാണ് സ്ഥലം മാറ്റമെന്ന് ആ ഉത്തരവിൽ പറയുന്നില്ല. ഈ വാർത്താക്കുറിപ്പ് പോലെ തന്നെയാണ് ആ ഉത്തരവ് എന്നാണ് മനസ്സിലാക്കുന്നത്. തൽക്കാലം ഈ ക്രമസമാധാന ചുമതലയിൽ നിന്നും എ പി ബറ്റാലിയനിലേക്ക് മാറ്റുന്നു. പകരം മനോജ് എബ്രഹാമിനെ ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ചുമതല നൽകുന്നു എന്ന് മാത്രമാണ് ഈ സ്ഥലമാറ്റ ഉത്തരവിലും പറയുന്നത്. ഏതെങ്കിലും ശിക്ഷണ നടപടിയുടെ ഭാഗമായിട്ടോ മറ്റോ ആണ് ഈ സ്ഥലമാറ്റമെന്ന് ഉത്തരവിൽ പറയുന്നില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ പൂർണ്ണമായും സുരക്ഷിതമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് സ്ഥലമാറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം എം ആർ അജിത്കുമാർ കഴിഞ്ഞ 2 വർഷമായി കൈവശം വച്ചിരിക്കുന്നത് 2 വകുപ്പുകളാണ്, പ്രധാനപ്പെട്ട ഒന്ന് ക്രമസമാധാന ചുമതല, മറ്റൊന്ന് 7 ബറ്റാലിയനുകളുടെ ചുമതല. അതായത് രാജാവും സൈന്യാധിപനും എന്ന നിലയിലാണ്
അദ്ദേഹം ഈ പറയുന്ന സേനയിൽ മുന്നോട്ട് പോയിരുന്നത്. അതിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട തസ്തിക മാറ്റി നിർത്തുന്നു. എ പി ബെറ്റാലിയൻ പോലീസിൽ അദ്ദേഹം തുടരുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇനി സ്ഥാനക്കയറ്റം ലഭിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ള ഇന്റലിജൻസ് മേധാവിക്ക് താൽക്കാലികമായി ഒരു ചുമതല, അതായത് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം ഡി ജി പി തസ്തികയിലേക്ക് മാറും. അപ്പോൾ സ്വാഭാവികമായും സംശയിക്കേണ്ടത് ഈ പറയുന്ന ഈ മാസങ്ങൾക്കുള്ളിൽ ഈ നടക്കുന്ന ഈ അന്വേഷണമെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും എം ആർ അജിത്കുമാറിന് ക്രമസമാധാന ചുമതലയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനാണോ ഈ പറയുന്ന സ്ഥലം മാറ്റം എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ ന്യായമായും സംശയിക്കാം. അരുൺകുമാർ, ഇത്രയും ദിവസം മുഖ്യമന്ത്രി കൈവെള്ളയിലെടുത്ത് അജിത്കുമാറിനെ സംരക്ഷിച്ചത് വെച്ച് നോക്കുമ്പോൾ ന്യായമായും അങ്ങനെ സംശയിക്കാം.